ഹലോ ഗായ്സ്, മല്ലു ഗൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ മിഥുൻ. പതിവ് പോലെ തന്നെ ഒരു വണ്ടി വിശേഷവുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വണ്ടികൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിൽ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾസ് നോക്കിയിട്ടുണ്ട്, സ്പോർട്സ് വെഹിക്കിൾസ് നോക്കിയിട്ടുണ്ട്, വലിയ ട്രക്ക് വരെ നമ്മൾ ഇതിനു മുമ്പ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ ഒരു പിക്കപ്പ് ട്രക്ക് ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആൻഡ് ഇത്തവണ അതുപോലത്തെ ഒരു കാറ്റഗറി പെടുന്ന ഒരു കിടിലൻ വണ്ടിയുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഫോർഡിൻ്റെ 2018 മോഡലായ റാപ്റ്റർ ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരുപാട് പേർക്ക് ആക്ച്വലി ഈ വണ്ടി ഇപ്പൊ ഫെമിലിയർ ആയിട്ടുണ്ടാവും. കാരണം ഫേമസ് വ്ലോഗർ ആയിട്ടുള്ള മല്ലു ട്രാവലർ അടുത്ത് വാങ്ങിയ വണ്ടിയാണ് ഈ പറയുന്ന റാപ്റ്ററിന്റെ ഈ മോഡൽ. ഇതിന്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഇതിന് തൊട്ട് മുന്നത്തെ മോഡലാണ് അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിലും മലയാളി പ്രേക്ഷകർക്ക് എന്തായാലും ഇത് വളരെ ഫെമിലിയർ ആയ ഒരു വണ്ടി തന്നെയായിരിക്കും. അപ്പം അതിൻ്റെ തന്നെ ഒരു ഇൻസ്പിറേഷൻ്റെ പുറത്താണ് നമ്മുടെ മല്ലു ഗൂസ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവായൊരു മോഡലിൻ്റെ ഒരു എക്സ്ക്ലൂസീവായ റിവ്യൂ നമ്മളിപ്പം പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്കിതൊരു വണ്ടർഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മോർ ഇൻ ടു വെയ്ക്ക് ഫോർഡ് എന്ന ബ്രാൻഡിന് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഒട്ടും ആവശ്യമില്ല. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മാനുഫാക്ചറിംഗ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിൽ ഫോർഡിൻ്റെ പേര് വളരെ ഗോൾഡൻ ലെറ്റേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ദോ ഇന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത് കൊറോളയ്ക്കാണെങ്കിലും തൊട്ട് പുറകെ രണ്ടാം സ്ഥാനത്ത് ഫോർഡ് ഇന്നും ആ ഒരു സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഫോർഡിൻ്റെ F-150 എന്ന ബ്രാൻഡ് സെയിൽസ് റെക്കോർഡെല്ലാം തകർത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ F-150 എന്ന മോഡലിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് ബേസ്ഡ് മോഡലാണ് സത്യത്തിൽ ഫോർഡിൻ്റെ ഈ റാപ്റ്റർ എന്ന ബ്രാൻഡ് വന്നിരിക്കുന്നത്. റാപ്റ്ററിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഫോർഡിൻ്റെ ആദ്യത്തെ പെർഫോമൻസ് ട്രക്ക് വെഹിക്കിൾ അല്ല സത്യത്തിൽ ഈ റാപ്റ്റർ എന്ന് പറയുന്നത്. 90s തന്നെ ഇവർ ഫോർഡിൻ്റെ F-150 ലൈറ്റ്നിങ് എന്ന മോഡൽ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. അവിടെ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഫോർഡിൻ്റെ തന്നെയുള്ള SVT എന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഡിവിഷനാണ് അതിൻ്റെ പുറകെ വർക്ക് ചെയ്തിട്ടുള്ളത്. അവർ 90s ഇത് ഇറക്കിയെങ്കിലും 2014 VT എന്ന ഡിവിഷൻ മാറി. അതിന് പകരം അവർ ഫോർഡിൻ്റെ തന്നെ സ്പോർട്സ് ഡിവിഷനുമായിട്ട് മെർജ് ചെയ്തിട്ട് ഫോർഡ് പെർഫോമൻസ് എന്ന ഡിവിഷനായിട്ടാണ് ഇന്ന് അവർ അറിയപ്പെടുന്നത്. 90s ഇറങ്ങിയ ഈ ലൈറ്റ്നിങ് വേർഷൻ ഒരു V8 സൂപ്പർ ചാർജറുമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് അവർ നിർത്തിയെങ്കിലും ഈ വർഷം അവർ വീണ്ടും അത് റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക് വേർഷനുമായിട്ടാണ് അവർ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ റാപ്റ്ററിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2008 ഇവർ ആദ്യമായിട്ട് റാപ്റ്ററിനെ ലോഞ്ച് ചെയ്യുന്നത്. അത് സീമ ഓട്ടോ ഷോയിലായിരുന്നു ആദ്യമായിട്ട് ഇത് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് പക്ഷേ 2010 സാധാരണ ജനങ്ങൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ റാപ്റ്റർ കിട്ടിത്തുടങ്ങിയത്. ഈ 2008 നിന്ന് 2010 ഇടയ്ക്ക് എന്താണ് സത്യത്തിൽ റാപ്റ്റർ വെച്ച് അവർ ചെയ്തതെന്ന് വെച്ചാൽ വേൾഡിലെ ഏറ്റവും ചലഞ്ചിങ് റേസസ് ആയിട്ടുള്ള ഒന്നായ BAHA 500 എന്ന ഡെസേർട്ട് റേസ് ഷോയിൽ ഇതിനെ മത്സരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ മത്സരിച്ച പല കാറ്റഗറീസിലും ഇതിൻ്റെ പൊസിഷൻ വളരെ ടോപ്പിലായിരുന്നു. അതിലെന്താണ് ഇവിടെ പ്രസക്തിയെന്ന് വെച്ചാൽ 2008 മത്സരിപ്പിച്ചുള്ള നമ്മുടെ റാപ്റ്ററിൻ്റെ ഫീച്ചേഴ്സും കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ സത്യത്തിൽ എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു റാപ്റ്ററിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്ന് ലോകത്തെ വിളിച്ചറിയിക്കുകയായിരുന്നു ഈ ഒരു കോമ്പറ്റീഷനിലൂടെ അവർ ചെയ്തത്. റാപ്റ്ററിൻ്റെ നമ്മുടെ പുറമെയുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ റെഗുലർ 150 നിന്ന് ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി റെഗുലർ 150 തന്നെ അത്യാവശ്യം റഫ് ആൻഡ് ടഫ് ലുക്ക് ഉള്ളതാണ്. പക്ഷേ ഒരു റഫ് ആൻഡ് ടഫ് ഗായിനെ ഒന്ന് ജിമ്മിലോട്ട് വിട്ട് ഹ്യൂജ് മസ്കുലിൻ ആക്കിയാൽ എന്തായിരിക്കും ഒരു ചേഞ്ച്? ആ ഒരു ചേഞ്ചാണ് സത്യത്തിൽ നമ്മുടെ ഒരു ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നോക്കുകയാണെങ്കിൽ ഹൈലി റീഇൻഫോഴ്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ അബ്യൂസസിനെ എല്ലാത്തിനെയും ഹാൻഡിൽ ചെയ്യാൻ മാത്രം കേപ്പബിൾ ആണ് ഇതിൻ്റെ. അപ്പം അതുകൊണ്ട് എന്താ ഗുണം? ഇതിൻ്റെ ലുക്കിൽ മാത്രമല്ല വർക്കിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് സത്യത്തിൽ അതിൻ്റെ ഒരു സാധാരണമുള്ള ഫോർഡിൻ്റെ എംബ്ലം ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് ഫോർഡ് എന്ന് വൃത്തിക്ക് നല്ല ബോൾഡൻ ലെറ്റേഴ്സിൽ നമുക്ക് എഴുതിയതാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അത് ഭയങ്കര അറ്റൻഷൻ സീക്കിങ്ങുമാണ്. പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു ലുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂവിനുള്ളത്. ഈ ഫോർഡ് എന്ന ലെറ്റേഴ്സിനപ്പുറത്തേക്ക് നമ്മൾ ഫ്രണ്ടിൽ നോട്ടീസ് ചെയ്യുന്ന വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടാണ് ഇതിൻ്റെ 3 ഓറഞ്ച് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനായിരിക്കും ഈ ഒരു ലൈറ്റ്സ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നോർത്ത് അമേരിക്കയിൽ ഒരു പ്രത്യേക റൂളുണ്ട്. 80 ഇഞ്ചിൽ കൂടുതൽ ഇതിന് വിട്ട് ഉണ്ടെങ്കിൽ അതിന് മാൻഡേറ്ററി ആയിട്ട് ഇത്തരം ലൈറ്റ്സ് കൊടുക്കണമെന്നുണ്ട്. അപ്പം മുന്നത്തെ റെഗുലർ 150 ഈ ലൈറ്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 79 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് ബീഫ്ഡപ്പ് ആയതുകൊണ്ടും അത്യാവശ്യം മസ്കുലിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒന്ന് നെഞ്ച് വിരിച്ച് നിന്നതുകൊണ്ട് 80 ഇഞ്ചിൽ കൂടുതലായിപ്പോയി. അതുകൊണ്ടാണ് ഈ 3 ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഫോർഡിൻ്റെ ഡിസൈൻ വളരെ ഭംഗിയായതുകൊണ്ട് തന്നെ അത് ഈ ഒരു ഗ്രില്ലിൽ ബ്യൂട്ടിഫുള്ളി അത് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് വളരെ മനോഹരമായിട്ട് നമുക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ ബമ്പറാണുള്ളത്. അതിന് താഴെ രണ്ട് വശങ്ങളിലുമായിട്ട് ടോ ഹുക്സ് ആണ്.
ഓഫ്റോഡ് സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം തന്നെയാണ് ടോ ഹുക്സ്. അതിനിടയിൽ എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എഞ്ചിൻ ഗാർഡ് കൂടിയുണ്ട്. എല്ലാ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഒട്ടുമിക്ക നല്ല വെഹിക്കിൾസിലൊക്കെ ഇത്തരം ഗാർഡുകൾ ഉണ്ടെങ്കിലും അത് മെറ്റാലിക് ആയിരിക്കും, ചിലപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കാം. ഇത്രയും തിക്കായ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗാർഡ് നമുക്ക് തീർച്ചയായിട്ടും റാപ്റ്ററിന് അത്യാവശ്യം തന്നെയാണ്. കാരണം ഇത് വളരെ 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 ഹാർഷായ എൻവയോൺമെൻറ്റിലേക്ക് പോകാമെന്ന ഒരു ഓഫ്റോഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫ്റോഡ് അബ്യൂസസ് ഫേസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അത്തരം സിറ്റുവേഷൻസിനെ എഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ വൈറ്റൽ ആയിട്ടുള്ള പാർട്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇത്രയും തിക്കായിട്ടുള്ള ഗാർഡ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിൽ മറ്റൊരു കാര്യം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ്. നമ്മുടെ ഡ്രൈവർക്ക് കിട്ടുന്ന 360 വ്യൂ കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ് നമുക്ക് ഫോണിന് തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഡിസൈൻ ചേഞ്ചസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സെമി സ്പ്ലിറ്റ് ആയിട്ടുള്ള ഹെഡ് ലാമ്പുകളാണ്. നിങ്ങൾക്ക് സത്യത്തിൽ ആ മല്ലു ട്രാവലേഴ്സിൻ്റെ വീഡിയോസ് നോക്കുന്നവർക്ക് സത്യത്തിൽ മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു ഡിസൈൻ ചേഞ്ച്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ മാത്രമാണ് ഈ ഒരു ഡിസൈൻ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹുഡിലോട്ട് കിടക്കുകയാണെങ്കിൽ ഹുഡിൻ്റെ ഈ ഒരു മസ്കുലിൻ ലുക്കിന് കുറച്ചും കൂടെ എലഗൻസ് കൂട്ടുന്ന കാര്യമാണ് അസത്തിൽ ആ വെൻസ് എന്ന് പറയുന്നത്. ഇത് ഡിസൈനിൻ്റെ ഭാഗം മാത്രമായിട്ട് എന്ന് വെച്ചാൽ ഒരു ലുക്കിന് വേണ്ടി മാത്രമല്ല ഇതിൻ്റെ ഫംഗ്ഷൻ കൂടിയുണ്ട്. ഇതിൻ്റെ ഹുഡിൽ വരുന്ന ഹീറ്റ് പുറത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വെൻ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഈ വെൻ്റ് ഇവിടെ മാത്രമല്ല നമുക്ക് രണ്ട് വശങ്ങളിലായിട്ട് കൂടി ഇത്തരം ഫംഗ്ഷനലായിട്ടുള്ള വെൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇനി റാപ്റ്ററിൻ്റെ മറ്റൊരു കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാനലിനെ പറ്റിയാണ്. ഈ പാനൽ സത്യത്തിൽ അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുന്നത്തെ ഔട്ട് ഗോയിങ് മോഡലിൽ നോക്കുകയാണെങ്കിൽ അത് സ്റ്റീൽ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സാധാരണ അലുമിനിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അയ്യോ ഇത് ലൈറ്റ് വെയ്റ്റ് ആണല്ലോ, ഇതിന് ഹാർഷ് എൻവയോൺമെൻറ്റ്സ് അല്ലെങ്കിൽ ടഫറായ സ്ട്രെങ്ത് ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഇവരുടെ പ്രോസസ്സിങ് കാരണം ഈ സ്പെഷ്യൽ ഒരു പ്രോസസ്സിങ് കാരണം ഇതിന് അലുമിനിയം ആണെങ്കിൽ പോലും ഇതിന് വളരെ ടഫായിട്ടുള്ള സ്ട്രെങ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയായി മാറി. ആൻഡ് ഈ ഒരു മെറ്റീരിയൽ കാരണം ഇവർക്ക് ഔട്ട് ഗോയിങ് മോഡലിനേക്കാളും ഏകദേശം 50 കിലോയോളം ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുക കൂടി ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീസ്റ്റിനെ ചലിപ്പിക്കുന്ന ഇതിൻ്റെ എഞ്ചിൻ ഒന്ന് പരിചയപ്പെടാം. 2010 മുതൽ 2014 വരെ റാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 6200 CC V8 എഞ്ചിൻ ആയിരുന്നു. അതിനുശേഷം അവർ 3500 CC V6 ട്വിൻ ടർബോ എഞ്ചിൻ കൊണ്ടുവന്നു. ഈ ഒരു റീപ്ലേസ്മെൻറ്റ് സത്യത്തിൽ പെർഫോമൻസിനെ ബാധിക്കുമെന്ന് പലരും സംശയിച്ചു. എന്നാൽ പഴയ എഞ്ചിനേക്കാൾ കൂടുതൽ പവർ ആൻഡ് ടോർക്ക് ഈ എഞ്ചിൻ തന്നിരുന്നു. 2500 കിലോഗ്രാം ഭാരമുള്ള ഈ വാഹനത്തെ വെറും 5.2 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്ററിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഈ എഞ്ചിന്. 10-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ എഞ്ചിനുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. ഫോർഡിൻ്റെ ബദ്ധശത്രുക്കളിൽ ഒരാളായ ജനറൽ മോട്ടോഴ്സുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ട്രാൻസ്മിഷൻ ഡെവലപ്പ് ചെയ്തത്. ഇനി നമുക്ക് വശങ്ങളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഗുലർ F-150 വളരെയധികം സാമ്യം ഈ ഒരു പ്രൊഫൈലാണെന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഡോറിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലുക്കാണ് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി നമുക്ക് റെഗുലർ 150 തോന്നുന്നത്. നല്ല ഉയരമുള്ളതുകൊണ്ട് സൈഡ് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും എളുപ്പമായിരിക്കും. പിന്നെ കുറച്ചെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയ്ക്കാൻ ഈ സ്റ്റെപ്സ് കൊടുത്തുകൊണ്ട് കാരണമാകും. പിന്നെ ഈ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സൈഡ് മിറേഴ്സ് കാണാൻ പറ്റും. വളരെ ജയന്റ് മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു ടാബ്ലറ്റിൻ്റെ അത്രയൊക്കെ സൈസുള്ള മിറേഴ്സാണ്. ഒപ്പം തന്നെ മിറേഴ്സിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ മിറേഴ്സിൻ്റെ കൂടെ സ്പോട്ട് ലൈറ്റ്സ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. വളരെ നാരോ സ്പേസിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് വശങ്ങളും കൃത്യമായിട്ട് കാണാനായിട്ടാണ് ഇത്തരം സ്പോട്ട് ലൈറ്റ്സ് രണ്ട് വശത്തും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫെൻഡർ ഫ്ലയേഴ്സ് ആഡ് ചെയ്യുക എന്നതേ ഒരു മോഡിഫിക്കേഷൻ ആയിട്ടാണ് സാധാരണ ട്രക്കേഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതൊരു സ്റ്റോക്ക് ആയിട്ടാണ് വരുന്നത്. ഒരു വൈഡർ ട്രക്ക് ലുക്കിന് പിന്നെയും കുറച്ചും കൂടെ വലുപ്പം കൂട്ടാൻ ഈ ഒരു ഫ്ലയേഴ്സ് കാരണം ഹെൽപ്പ് ചെയ്യും. പിന്നെ BF ഗുഡ്റിച്ചിൻ്റെ ടയേഴ്സാണ് റാപ്റ്റേഴ്സിന് വരുന്നത്. 35 ഇഞ്ചാണ് ടയറിൻ്റെ സൈസ്. ഒപ്പം തന്നെ 17 ഇഞ്ചിൻ്റെ വീൽ കൂടി വരുന്നുണ്ട്. ടയറിൻ്റെ ഈ ഒരു 35 ഇഞ്ചിൻ്റെ വലുപ്പം കാരണം സത്യത്തിൽ വീലിനൊരു 17 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത് പെട്ടെന്ന് കണ്ട ആരും പറയത്തില്ല. ഓഫ് റോഡിൻ്റെ എല്ലാതരം അബ്യൂസും ഹാൻഡിൽ ചെയ്യാൻ കൂടിയിട്ടാണ് ഇത്രയും വലിയ ടയേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഫോക്സ് റേസിംഗ് സസ്പെൻഷനാണ് റാപ്റ്ററിനൊപ്പം വരുന്നത്. ഓഫ് റോഡിംഗ് ബിസിനസ്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മാനുഫാക്ചറേഴ്സാണ് ഫോക്സ്. അതുകൊണ്ട് തന്നെ 14 ഇഞ്ച് സസ്പെൻഷൻ ട്രാവൽ ഇതിലുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ്റെ ട്വിൻ ടർബോ ഫ്രണ്ടിലുള്ള വീൽ വെല്ലിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. റാപ്റ്ററിൻ്റെ റിയർ വ്യൂ വിശേഷങ്ങൾക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഇതിൻ്റെ കീ ഫോബാണ്. നോർമലി കാണുന്ന ബട്ടൺസിന് അപ്പുറത്തേക്ക് രണ്ട് അഡീഷണൽ ബട്ടൺസ് കൂടി ഉണ്ട്. അതിൽ ഒന്ന് റിമോട്ട് സ്റ്റാർട്ട് ബട്ടൺ ആണ്, ഓക്കെ. മറ്റൊന്ന് പവർ ടെയിൽ ഗേറ്റ് ബട്ടൺ ആണ്. നമുക്ക് ബാക്കിലോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബെഡ് അത്യാവശ്യം നല്ല ഉയരത്തിലാണുള്ളത്.
അപ്പോൾ ഇതിലോട്ട് കയറുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടിച്ച് പിടിച്ച പരിപാടിയായിരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ അതിനുവേണ്ടി ഫോർഡ് കൃത്യമായൊരു സൂത്രം ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതിലേക്കുള്ള സ്റ്റെപ്പും അതുപോലെ തന്നെയുള്ള ഹാൻഡിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ എലഗൻ്റായിട്ട് തന്നെ ഇതിലെ ടെയിൽ ഗേറ്റിൽ ഈ രണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം. അത് പുട്ടവേ ഹാൻഡിൽ എന്നാണ് ഇതിന് പ്രത്യേകം പറയുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ, ബെഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്പ്രേഡ് ഇൻ ബെഡ് ലൈനർ കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെൻറ്റും അതുപോലെ തന്നെ സ്ക്രാച്ച്, പെയിൻ ഡാമേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഈ ബെഡ് ലൈനറിന് സാധിക്കും. അപ്പം ഒപ്പം തന്നെ ഒരു ബെഡ് കവർ കൂടി ഇതിൻ്റെ ബെഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബെഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം കിടപ്പുണ്ടാകും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ടെയിൽ ഗേറ്റിനേക്കാളും നീളമുള്ള ഒരു ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെയിൽ ഗേറ്റ് എക്സ്റ്റെൻഡറാണ് ഈ ഒരു പ്ലാസ്റ്റിക്. അതിനൊക്കെ താഴെയായിട്ട് വളരെ എലഗൻ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡുവൽ എക്സോസ്റ്റ് കൂടി കാണാൻ സാധിക്കും. ഈ റാപ്റ്ററിൻ്റെ ആ ഒരു ഘനഗാംഭീര്യ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ ഈ ഡുവൽ എക്സോസ്റ്റ് കാരണമാണ്. നമ്മുടെ ഈ റാപ്റ്ററിൽ പലതരം ട്രെയിലേഴ്സ് ഹുക്ക് ചെയ്യാൻ സാധിക്കും. അതിപ്പം ബോട്ടുകളാവാം, അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യാനുള്ള ക്യാബിൻസ് ആകാം, അങ്ങനെ പല രീതിയിലുള്ള ട്രെയിലേഴ്സ് ഹുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ഹിച്ച് മൗണ്ടും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പവർ ഔട്ട്ലെറ്റ്സുകളും നമുക്ക് താഴെ കാണാൻ സാധിക്കും. അപ്പം ഇത്തരം ട്രെയിലേഴ്സുകളുടെ വെയ്റ്റും അതുപോലെ തന്നെ നീളവും ഒക്കെ പല സൈസിലായിരിക്കും. ഇത്തരം ട്രെയിലേഴ്സുകളെ റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ട് പിടിച്ചൊരു പരിപാടിയാണ്. അപ്പം ഈ ഒരു ടാസ്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനും ഈസി ആക്കാനുമായിട്ട് ഒരു സ്പെഷ്യൽ നോബ് തന്നെ റാപ്റ്ററിൽ വരുന്നുണ്ട്. ഇനി ഒരു ഓണർക്ക് തന്നെ പലതരത്തിലുള്ള ട്രെയിലേഴ്സ് ഉണ്ടാകും. അപ്പം ഇതെല്ലാം ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആയിരിക്കുകയും ചെയ്യും. ഇതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ഓർത്ത് വെക്കാനും റാപ്റ്ററിനൊപ്പം ഒരു സ്പെഷ്യൽ സ്റ്റിക്കേഴ്സ് കൂടി വരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കൃത്യമായി ട്രെയിലേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിൽ കാണുന്ന ഈ ഗ്ലാസ് വിൻഡോ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഒന്നുമല്ല, ഇതിൻ്റെ നടുക്കുള്ള ഭാഗം ആക്ച്വലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് അകത്ത് നിന്നുകൊണ്ട് തന്നെ പവർ ഓപ്പറേറ്റഡ് ആയിട്ട് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി അവൻ്റെ അകത്തെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. ഫുള്ളി ലെതേർഡ് ആയിട്ടുള്ള വളരെ സ്പോട്ടി ലുക്കുള്ള ഒരു ഇൻറ്റീരിയറാണ് റാപ്റ്ററിനുള്ളത്. റാപ്റ്ററിന് നെയിം ഇതിൻ്റെ സീറ്റ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരു കാർബൺ ഫൈബർ പാക്കേജ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിലും അതുപോലെ ഗിയർ നോബിലൊക്കെ ആ പാക്കേജ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സീറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഹീറ്റഡും വെന്റിലേറ്റഡും ആണ്. ഇത് സത്യത്തിൽ ഒരു ലക്ഷറി വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു കംഫർട്ട് വെഹിക്കിൾസിന് സാധാരണ കാണുന്നതാണെങ്കിലും ഒരു പെർഫോമൻസ് ട്രക്കായിട്ട് കൂടി റാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം വരുന്നുണ്ട്. ഒപ്പം തന്നെ അഡീഷണൽ ഫീച്ചറായിട്ട് നമുക്ക് ഡുവൽ സൺറൂഫ് ഓപ്ഷനും അതുപോലെ തന്നെ ഡുവൽ ക്ലൈമറ്റ് സോൺ ഓപ്ഷൻ കൂടി റാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അനലോഗ് ആയിട്ടും ഡിജിറ്റൽ ആയിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതിലൊരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ടേബോ ബൂസ്റ്റ് ഗേജ് ഉണ്ട്, അതുപോലെ ഓയിൽ പ്രഷർ, കൂളൻ ടെമ്പറേച്ചർ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റീറിംഗ് വീൽ ഡിഗ്രി, അതുപോലെ ട്രക്ക് ഏത് ആംഗിളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തുടങ്ങിയ ഇൻഫർമേഷൻസ് കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല പെർഫോമൻസും ഭാരവും ഒക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വളരെ തിക്കറായിട്ടുള്ള ഒരു സ്റ്റീറിംഗ് വീലാണ് നമുക്കിവിടെ ഉള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ സ്റ്റീയറിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ വീലിൽ ഒത്തിരി ബട്ടൺസ് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ഒരുപാട് വെഹിക്കിൾസിൽ ഇപ്പം ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ കൊടുക്കുന്ന ഡിഫറെൻറ്റ് മോഡ്സാണ്. ഇപ്പോൾ സ്റ്റീയറിംഗ് തന്നെ 3 മോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈവിങ്ങിന് 6 മോഡ്സ് ആണുള്ളത്. അതിൽ വരുന്ന മോഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോർമൽ, സ്പോർട്ട്, വെതർ, മഡ്, സാൻഡ് ആൻഡ് ബാഹ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമ്മുടെ റാപ്റ്ററിനുള്ളത്. ഇത് മാനുവലി ഹാൻഡിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടൊരു പാഡിൽ ഷിഫ്റ്റർ കൂടി നമ്മുടെ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് സാധാരണ പല സ്പോർട്സ് വെഹിക്കിളിലും കാണുമെങ്കിലും ഒരു ട്രക്കിൽ ഇത് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പുതുമയുള്ളൊരു കാര്യമാണ്. വളരെ അലുമിനിയം ഫിനിഷുള്ള ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു ഷിഫ്റ്റ് പാഡലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വെഹിക്കിളിനകത്ത് വരുന്ന എല്ലാതരം ഫീച്ചേഴ്സും നമ്മുടെ റാപ്റ്ററിലുണ്ട്. ഉദാഹരണത്തിന് ലൈൻ ചേഞ്ച് അസിസ്റ്റ്, അതുപോലെ റിയർ ട്രാഫിക് അലേർട്ട്, അതുപോലെ ബ്ലൈൻ സ്പോട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ബ്ലൈൻ സ്പോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രെയിലർ ഹുക്ക് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ബ്ലൈൻ സ്പോട്ട് വേണമല്ലോ, അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിലർ ബ്ലിസ് എന്നൊരു സെപ്പറേറ്റ് സിസ്റ്റം കൂടി റാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നടുവിലുള്ള ഈ സ്ക്രീനിലാണ് നമുക്ക് നാവിഗേഷനും അതുപോലെയുള്ള 360° ക്യാമറ വ്യൂവും ഒക്കെ കാണാൻ പറ്റുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യൂ സ്പെസിഫിക് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിലും അതിനുള്ള ഫെസിലിറ്റിയും റാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രക്കേഴ്സിൻ്റെ ഇടയിൽ കണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട ശീലമാണ് മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളത്. യൂഷ്വലി വരുന്ന മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് കൂടുതൽ ലൈറ്റ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പം ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ലൈറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ സ്വിച്ചസും വയേഴ്സൊക്കെ കാരണം അതിൻ്റെ ഇൻറ്റീരിയറിൽ ചെറുതായിട്ട് അതിൻ്റെ ഭംഗിക്ക് ഒരു കോട്ടം തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റാപ്റ്റർ അതിന് ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. ഓക്സിലറി അഡീഷണൽ സ്വിച്ചസ് നമ്മുടെ റൂഫിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ലൈറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. വളരെ വലിപ്പമുള്ളൊരു സെൻട്രൽ കൺസോളാണ് നമ്മുടെ റാപ്റ്ററിന് കൊടുത്തിട്ടുള്ളത്. ഒരു ലോക്കറിൻ്റെ അത്രയും വലിപ്പമുണ്ട് സത്യത്തിൽ ഇതിൻ്റെ സെൻട്രൽ കൺസോളിന്. പക്ഷെ അതിന് കോൺട്രറി ആയിട്ട് ഇതിൻ്റെ ഗ്ലൗ ബോക്സ് തീരെ ചെറുതാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അകത്ത് നമ്മൾ വളരെ ക്വയറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ വളരെ കേൾക്കാൻ സുഖമുള്ള ഒരു എൻജിൻ നോയ്സ് മാത്രമേ നമ്മൾ അകത്ത് കേൾക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് മീറ്റർ നോക്കിയില്ലെങ്കിൽ വേഗത അറിയത്തേയില്ല, കാരണം വണ്ടിയുടെ കംഫർട്ട് അത്രത്തോളമാണ്. യൂഷ്വലി ട്രക്കിലുള്ള സ്റ്റിയറിങ്ങിനൊക്കെ ഒരു ചെറിയ പ്ലേ സാധാരണയായിട്ട് കാണാറുണ്ട്. സ്പോർട്സ് വെഹിക്കിളിൻ്റെ അത്രയ്ക്കും പ്രിസൈസ് ആവാറില്ല. എന്നാൽ സർപ്രൈസിംഗ്ലി റാപ്റ്ററിന് ഹൈലി പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്ലേയും നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ സ്മൂത്തായിട്ടാണ് നമ്മൾ ബംസിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു ബംബ് അവിടെ ഉണ്ടെന്ന് നമ്മൾ പുറത്തിറങ്ങി നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് സ്മൂത്തായിരുന്നു. അതുപോലെ തന്നെ ഷിഫ്റ്റ്സും വളരെ സ്മൂത്തായിട്ടുണ്ട്. അത് നമ്മുടെ ഫോക്സിൻ്റെ സസ്പെൻഷൻ കൊണ്ടായിരിക്കണം ഇത്രയും സ്മൂത്തായിട്ട് നമ്മൾ ഒട്ടും ഫീൽ ചെയ്ത തരത്തിൽ നമുക്ക് ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നത്. ആൻഡ് ഡ്രൈവിംഗ് പൊസിഷൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ വളരെ കമാൻഡിംഗ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് പൊസിഷനാണ്. മറ്റ് കാറുകളെ അപേക്ഷിച്ചും അല്ലെങ്കിൽ മറ്റ് ഏത് ട്രക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും വളരെ കമാൻഡിംഗ് ആയിട്ടുള്ളൊരു പൊസിഷൻ തന്നെയാണ് റാപ്റ്ററിനുള്ളത് എന്നുകൂടി നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. വളരെ ഹെവി ആയ ട്രക്കാണെങ്കിലും ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീല് ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു ബൾക്കിനെസ് ഓടിക്കുമ്പോൾ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു വിസിബിലിറ്റിയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ എക്സലൻറ്റ് വിസിബിലിറ്റിയാണ്. അതുമാത്രമല്ല ഇനിയിപ്പോൾ കൂടുതൽ വിസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ ഓപ്ഷൻ കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഈ യൂസ്ഡ് റാപ്റ്ററിൻ്റെ വില ഏകദേശം 85,000 കനേഡിയൻ ഡോളേഴ്സ് ആണ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഷൂട്ട് ചെയ്ത് ഏകദേശം 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അടുത്ത കസ്റ്റമർ വന്ന് ഇത് വാങ്ങിച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6 മുതൽ 7 കിലോമീറ്റർ പെർ ലിറ്ററാണ് അതിൻ്റെ മൈലേജ്. നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുള്ള ഉറൂസിൻ്റെ ഒക്കെ ഏകദേശം അതേ റേഞ്ചിൽ വരുന്ന ഒരു മൈലേജാണ് റാപ്റ്ററിനുള്ളത്. ഇന്നത്തെ ഈ റിവ്യൂ ചെയ്യാനായിട്ട് റാപ്റ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓട്ടോപ്ലാനറ്റ് എന്ന സ്ഥാപനമാണ്. ഓട്ടോപ്ലാനറ്റിൻ്റെ ഡർഹം എന്ന റീജിയനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവരുടെ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ നമുക്ക് എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡേവിഡ് ജെറ്റിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഡേവിഡ് ജെറ്റിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഹലോ ചേട്ടാ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ഹെൽപ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ആദ്യം നമുക്ക് ഓട്ടോപ്ലാനറ്റിൻ്റെ വിശേഷങ്ങൾ അറിയാം. എത്ര വർഷമായി ചേട്ടൻ ഇവിടെ ജോയിൻ ചെയ്തു? ഇവിടെ തുടങ്ങിയായിരുന്നു തോന്നുന്നു. ഓക്കെ. ഡർഹം അല്ലാതെ വേറെ എവിടേക്കാണ് ഇതിൻ്റെ? ബ്രാംപ്ടണിൽ കൂടെ. ഓക്കെ. വേറെ ഇപ്പോൾ ഓട്ടോപ്ലാനറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ മാത്രം സവിശേഷത എന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് കാനഡയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻഡോർ ഷോറൂമാണ് വിത്ത് ഓൾ ദ ബ്രാൻഡ്സ്. നിങ്ങൾക്ക് വൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് ആണ്. നിങ്ങൾ കോസ്റ്റ്കോയിലോ അല്ലെങ്കിൽ വാൾമാർട്ടിൽ പോയി വാങ്ങിക്കണമല്ലേ, ഏത് ബ്രാൻഡ് വേണം? 10,000 രൂപ തുടങ്ങി 3 ലക്ഷം രൂപ വരെയുള്ള എല്ലാ ബ്രാൻഡും ഉണ്ട്. അതാണ് അതിൻ്റെ മെയിൻ. സെക്കൻഡ് തിങ് ഇത് വൺ പ്രൈസ് സ്റ്റോറാണ്. നിങ്ങളിങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് പ്രൈസ് കൂടുതലാണോ? അല്ല, ഇത് മാർക്കറ്റ് വാല്യൂ പ്രൈസിങ് ആണ്. അങ്ങനെയാണ് അവർ പ്രൈസ് ഇട്ടേക്കുന്നത്. 400 തുടങ്ങി 600 കാർ ഞങ്ങൾ ഒരു മാസം വിൽക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഉള്ള പ്രത്യേകത, നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ 7 ദിവസം ഓടിക്ക് ഓർ 750 കിലോമീറ്റർ. ഓക്കെ. വിച്ച് അവർ കം ഫാസ്റ്റ് തിരിച്ചുകൊണ്ടുവരെ 1 രൂപ പോലും. ഓക്കെ. 100% റീഫണ്ടബിൾ ആണ്. റീഫണ്ടബിൾ ആണ്. സെക്കൻഡ് തിങ് ഇവിടെ നിന്ന് കൊടുക്കുന്ന എല്ലാ വണ്ടികൾക്കും മാനുഫാക്ചറിൻ്റെ വാറണ്ടി ഉണ്ട്. നിങ്ങൾ ടൊയോട്ട വാങ്ങിക്കുക, ഹോണ്ട വാങ്ങിക്കുക, ഓടി വാങ്ങിക്കുക, എന്ത് വാങ്ങിച്ചാലും അതിന് മാനുഫാക്ചറിൻ്റെ വാറണ്ടി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ഷൻ്റെ വാറണ്ടി എടുത്താലും എല്ലാവിധ ഓപ്ഷൻസും. അപ്പം എന്തായാലും ഒരു യൂസ്ഡ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മലയാളിക്കും ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഡർഹമിലും ബ്രാംപ്ടണിലുമുള്ള ഈ 2 ബ്രാഞ്ചസ്. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡേവിഡ് ജെറ്റിൻ്റെ നമ്പർ നമ്മൾ എന്തായാലും വീഡിയോയുടെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഡേവിഡ് ജെറ്റിൻ്റെ മറ്റ് ഫാമിലി വിശേഷങ്ങൾ ഇവിടെ നമുക്കറിയാം. ഇവിടെ തന്നെയാണ് സെറ്റിലായിരിക്കും? അടുത്ത് തന്നെയാണോ? ഇവിടെ അടുത്ത് തന്നെ. വിറ്റ്വിലാണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? വൈഫ്, 2 കിഡ്സ്. ഓക്കെ. 15 കൊല്ലമായി. 15 കൊല്ലമായി. നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ എറണാകുളം ജില്ല കോതമംഗലം. കോതമംഗലത്താണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ മിഥുൻ സൈനിങ് ഓഫ്. ബൈ ബൈ.